നമ്മുടെ ആളുകളിൽ ഒരുപാട് ആളുകൾക്ക്, നമ്മുടെ ഇടയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഉറക്കം കിട്ടാത്ത പ്രശ്നം ഒരുപാടുണ്ട്. അപ്പോൾ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഉറക്കമില്ലായ്മയിലേക്ക് മാറാൻ, അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അറിയാതെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെ, അതെല്ലാം ഒഴിവാക്കൽ എങ്ങനെ, അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടാൻ ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ നല്ല സുഗമമായിട്ടുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് കടക്കാം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ അമീർ അളമരം. വെൽക്കം ടു അമീർ അളമരം വ്ളോഗ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ എന്നെ കാണുന്നതെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിന് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റി ബെർക്ലിയിലെ ഒരു സയൻറ്റിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വൈ വി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ പറയുന്നത്, നിങ്ങളെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു കൃത്യമായിട്ടുള്ള ടൈം, അത് ഉറങ്ങാൻ കിടക്കുന്ന ടൈം, അതുപോലെ എഴുന്നേൽക്കുന്ന സമയം കീപ്പ് ചെയ്യണമെന്നാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വീക്കെൻഡ് ദിവസങ്ങൾ, അതായത് ഇപ്പം വെള്ളി ശനി അല്ലെങ്കിൽ ശനി ഞായർ അല്ലെങ്കിൽ ഞായർ നിങ്ങൾക്ക് ഓഫീസില്ല, നിങ്ങൾക്ക് സ്കൂൾ അവധിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് അവധിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവധിയാണ്, ആ ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈമിൽ കിടക്കണം, അതുപോലെ തന്നെ എഴുന്നേൽക്കണം. ഇനി ഓഫീസുള്ള ദിവസങ്ങൾ, ശനി ഞായർ അല്ലാത്ത ദിവസങ്ങളിൽ, ബാക്കി തിങ്കൾ ചൊവ്വ ബുധൻ, ആ ദിവസങ്ങളിലും നിങ്ങൾ എപ്പോഴാണ് കിടക്കുന്നത്, എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, ആ സമയത്ത് തന്നെ നിങ്ങൾ ഓഫീസ് ഇല്ലാത്ത ദിവസം വീക്കെൻഡിലും ഹോളിഡേയ്സിലും എഴുന്നേൽക്കണം. കാരണം റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു റെഗുലാരിറ്റി ഓഫ് സ്ലീപ്പിംഗ് നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കണം. അതില്ലെങ്കിൽ ഇത് നിങ്ങൾ തലച്ചോറാണ്, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ സംവിധാനം നമ്മൾ തലച്ചോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൃത്യമായിട്ടുള്ള സമയം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉറക്കം വരും, ഉറക്കക്കുറവ് ഉണ്ടാവില്ല. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ റൂം ഒരു പ്രത്യേക ഡാർക്ക്നെസ്, അതായത് കുറച്ച് ഇരുട്ട് അത്യാവശ്യമാണ്. വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഉറങ്ങരുത്. ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം അത് നിങ്ങൾ ബെഡ്റൂമിൽ കൊണ്ടുവരാൻ പാടില്ല. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ എമിഷൻ ലൈറ്റാണ്. അപ്പോൾ രാത്രി നമ്മൾ ഇതിങ്ങനെ നോക്കി കിടന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് നമുക്ക് തട്ടുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡേ ടൈമാണ്, അതുകൊണ്ട് ഉറങ്ങാൻ സമയമായിട്ടില്ല എന്നാണ്. അപ്പോൾ ഉറക്കം വരാൻ ഒരുപാട് സമയമെടുക്കും. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കിടന്നു കഴിഞ്ഞ് 20 മിനിറ്റിനുള്ളിൽ ഉറക്കം വരും, ഡീപ്പ് സ്ലീപ്പ് വരും. സാധാ സ്ലീപ്പല്ല, ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ്, ബ്ലൂ ലൈറ്റ് വന്നു കഴിഞ്ഞാലും, TVയുടെ ആ ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് നമ്മൾ കണ്ണിലടിച്ചാലും, നമ്മൾ വേറെ ലാപ്ടോപ്പിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പോകും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി വെക്കണം. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഹോർമോണാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബെഡ്റൂം നമ്മുടെ റൂം, ആ റൂമിലൊരു മെയിൻറ്റെയിൻ ആയിട്ട് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. ഒരു പ്രത്യേക തണുപ്പ് വേണം. അതായത് ഇപ്പം തണുപ്പില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല, തണുപ്പ് കൂടിയാലും ഉറക്കം വരും, ചൂടാണെങ്കിലും ഉറക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബെഡ്റൂമിൽ നമ്മളെ റൂമിലുള്ള ചൂടിൻ്റെ തണുപ്പിൻ്റെ അളവാണ്. ഇപ്പം കൂടുതൽ ചൂടാണെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല, കൂടുതൽ തണുപ്പാണെങ്കിൽ ഉറക്കം വരില്ല. സയൻറ്റിസ്റ്റ് പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 19 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ്, ആ ഒരു ടെമ്പറേച്ചർ നമ്മുടെ റൂം കീപ്പ് ചെയ്യണം. റൂമിൽ ആ ടെമ്പറേച്ചർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം വരും എന്ന് പറഞ്ഞു. ഇത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 19-20 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മൾ കോർ ടെമ്പറേച്ചർ, തലച്ചോറുള്ള കോർ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്യാനുള്ള ടെമ്പറേച്ചറാണ്. ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം വരും എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. റിസർച്ചുകൾ തെളിയിക്കുന്നത് അതാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏകദേശം ഒരു കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളമല്ല, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെള്ളം കുടിക്കുക. കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൂർക്കം വലി വരാനുള്ള സാധ്യത ഉണ്ട്. കൂർക്കം വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസിൽ സ്പാസമാണ്, നമ്മൾ ഈ നേസൽ ഭാഗത്തുള്ള മസിൽ സ്പാസമാണ്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
ഒരു ഗ്ലാസ് വെള്ളം കിടക്കുന്നതിന് മുമ്പ് 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ. പിന്നെ കൂടുതൽ വെള്ളം കുടിക്കുകയും പാടില്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കാനും പാടില്ല, ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കാം. പിന്നെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഡിന്നർ, അതായത് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കരുത്, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്നതാണ്. കാരണം പിന്നത്തെ മെയിൻ പോയിന്റ് പറഞ്ഞാൽ ആൽക്കഹോൾ. ഈ ആൽക്കഹോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ടോക്സിനാണ് ആക്ച്വലി. അത് എല്ലാവരെയും വിചാരം ഈ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ, മദ്യപിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം വരുന്നില്ല. അത് ശരിക്ക് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വൈ വി സ്ലീപ്പ് എന്ന് പറഞ്ഞ ബുക്കിൽ പരാമർശിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ കഴിഞ്ഞാൽ നമ്മൾ ബോധം പോകും, പക്ഷേ കുറച്ച് നേരത്തേക്ക് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ബ്രേക്ക് വരും. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം പോവും, വീണ്ടും നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, വീണ്ടും കുറച്ച് നേരം ഉറക്കം കിട്ടും, വീണ്ടും നമ്മൾ ഉറക്കം പോവും. പിന്നെ അങ്ങനെ ഉറക്കം കുറവ് ഒരുപാട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഉറക്കം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സൗണ്ട് സ്ലീപ്പ്, നന്നായിട്ടുള്ള ഉറക്കം, ഇത് നഷ്ടപ്പെടാൻ വേണ്ടി ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾ കഴിച്ചിട്ട് ഉറക്കം ഉണ്ടാക്കുന്ന ആളുകൾ അത് ഒഴിവാക്കുക, അത് നല്ലതല്ല. അത് ഒരു ഒരു ടോക്സിനാണ്, അത് സ്റ്റിമുലൻ്റ് ആണ്, അത് നല്ലതല്ല. അപ്പോൾ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കിടക്കാൻ നേരത്ത് നമ്മൾ കൊഫീൻ, അതായത് കോഫി കഴിക്കുക, കോഫി ഒഴിവാക്കണം. കോഫി ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കോഫിയിൽ അതൊരു സ്റ്റിമുലൻ്റ് ആണ് കഫീൻ. അപ്പോൾ അത് നമ്മളെ നെർവിനെ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഉറക്കം കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോഫിയും ഒഴിവാക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു 8 മണിയൊക്കെ സമയത്ത് ഒരു ഗ്ലാസ് പാല് കുടിക്കുക, അത് നല്ലതാണ്. ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാനുള്ള സാഹചര്യം വളരെയേറെ കൂടുതലാണ്. അപ്പോൾ പാല് കുടിക്കുക. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുക, മൂത്രമൊഴിക്കുക, എന്നിട്ട് നമ്മൾ കിടക്കുക. കാരണം അതല്ലെങ്കിൽ നമുക്ക് ബ്ലാഡർ ഫുള്ളായി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ട്രിഗർ വരും, നമ്മളറിയാതെ തന്നെ നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് മുമ്പായി തീർച്ചയായിട്ടും മൂത്രം ഒഴിച്ചിട്ട് കിടക്കണം. ഇതൊക്കെ ഒരു ടിപ്സാണ് ഞാൻ പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, നമ്മുടെ ഒരുപാട് ആളുകൾക്ക് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഉറക്കം കിട്ടി. നമ്മൾ ഉറങ്ങി, ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങി, 11 മണിയായി കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കും, നമ്മൾ ഉറക്കം പോയി. ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാൻ ഒരുപാട് പാടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരിക്കലും പിന്നെ ആ ബെഡിൽ നിങ്ങൾ കിടക്കാൻ ശ്രമിക്കരുത്. ആ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ, അത് നമ്മുടെ ഈ ബെഡും അതുപോലെ നമ്മുടെ വേക്കപ്പ് ടൈമും നമ്മൾ എഴുന്നേറ്റ സമയം ഭയങ്കര അസോസിയേഷൻ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതുകൊണ്ട് പിന്നെ ഉറക്കം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഉറക്കം പോയി പിന്നെ പെട്ടെന്ന് ഉറക്കം കിട്ടുന്നില്ല, എന്തൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നേരെ എഴുന്നേൽക്കുക ബെഡ്റൂമിൽ നിന്ന്, എന്നിട്ട് നേരെ അടുത്തുള്ള നമ്മുടെ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ഓഫീസ് റൂമിലോ പോയിട്ട് അവിടെ പോയി ഇരിക്കുക. അവിടെ പോയിട്ട് ടി വി കാണാൻ പോകരുത്, നിങ്ങൾ മൊബൈൽ നോക്കരുത്, അതുപോലത്തെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഒന്നും ചെയ്യരുത്. നേരെ ഒരു ബുക്ക് എടുക്കുക, ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒരു ഡി കൂടുതൽ ലൈറ്റ് ഉണ്ടാകാൻ പാടില്ല, നല്ല പ്രകാശം ഉണ്ടാകാൻ പാടില്ല, ഏകദേശം ഡിം ലൈറ്റിൽ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഒരു 10 മിനിറ്റ് വായിക്കുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഉറക്കം വരും. കാരണം ഇത് ലൈറ്റും നിങ്ങൾ ബ്രെയിനും തമ്മിലുള്ള അസോസിയേഷനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉറക്കം വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ നേരെ ബെഡ്റൂമിൽ പോവുക, അവിടെ പോയിട്ട് കിടക്കുക. അതല്ലാതെ നിങ്ങൾ കൂടുതൽ നേരം ബെഡ്റൂമിൽ തന്നെ കിടന്നും മറിഞ്ഞും കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഉറക്കം വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആളുകൾക്ക് ഉറക്കം കിട്ടുന്ന ആളുകളുണ്ടാവും, അവരെന്നെ ചീത്ത പറയരുത്, ഇത് ഞാൻ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ് പറയുന്നത്. ചില ആളുകൾക്ക് ഉറക്കം കിട്ടുന്ന ആളുകളുണ്ടാവും, അത് വേറെ കേസാണ്. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് കിടക്കുക. ഇപ്പോൾ നിങ്ങൾ കിടക്കാൻ സമയത്ത് നിങ്ങൾ ഒരു ഹൊറർ മൂവീസോ അല്ലെങ്കിൽ ഹൊറായിട്ടുള്ള സംഭവങ്ങളൊന്നും കാണാതിരിക്കുക, നിങ്ങൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും കാണാതിരിക്കുക, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കിടക്കുക, അപ്പോൾ പെട്ടെന്ന് ഉറക്കം വരും. അതല്ല, അന്ന് സംഭവിച്ചിട്ടുള്ള ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നിങ്ങൾ മനസ്സിലിട്ട് ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. നിങ്ങളെ ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഉറക്കം കിട്ടാത്ത ആളുകൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പാറ്റേൺ, അതായത് റെഗുലാരിറ്റി, ഇപ്പം എപ്പോൾ സമയത്ത് കിടക്കുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു ഉള്ള റെഗുലാരിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം, കൂടുതലായി ഭക്ഷണം കഴിക്കുക, കൂടുതലായിട്ട് കോഫി കഴിക്കുക, അതൊക്കെ ഒഴിവാക്കുക. ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ലതാണ്. വെള്ളം കൂടുതൽ കുടിക്കാൻ പാടില്ല, അത് ഇടയ്ക്ക് മൂത്രം കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ബെഡിൽ കൂടുതൽ നേരം തിരിഞ്ഞു മറിഞ്ഞ് നിൽക്കരുത്. പെട്ടെന്ന് തന്നെ അടുത്തുള്ള റൂമിൽ പോവുക, ഒരു ഡിം ലൈറ്റിൽ ജസ്റ്റ് ഒരു ബുക്ക് വായിക്കുക, പെട്ടെന്ന് തന്നെ ഉറക്കം വരും, നിങ്ങൾ തിരിച്ചു പോവുക. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അടിപൊളി ഇൻഫർമേഷൻ ഹെൽത്ത് ടിപ്സുമായി ഞാൻ വീണ്ടും വരാം. ഞാൻ അമീറുമരം, ബൈ ബൈ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ക്രൈബ് എന്നൊരു ചുമന്ന ബട്ടന് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു ബെല്ലും ചിത്രം വരും, അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള അമീർ ഇളമരം വ്ളോഗ്സ്, ഇതാണ് ആ പേര്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ പോയിട്ട് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയും മറ്റൊരു കഴിയുമ്പോൾ ഞാൻ വരാം. ബൈ ബൈ.